ഇതാണ് മ്യൂസിക് ഡയറക്ടർ പ്രമോദ് കൃഷ്ണ സാർ. ഗുഡ് മോർണിംഗ് സാർ. വെരി ഗുഡ് മോർണിംഗ്. ഞാൻ കാത്തു നിൽക്കായിരുന്നു, റെക്കോർഡിങ്ങിനുള്ള മുഹൂർത്തം വന്നതിന് മുമ്പ് പാട്ട് പഠിക്കണം. എന്താ അനുഗ്രഹം റെഡി അല്ലേ? റെഡിയാണ് സാർ. മിടുക്കി കമോൺ. സുദേവനങ്ങളെ പ്രാർത്ഥിക്കണം കേട്ടോ. മോള് ധൈര്യമായിട്ട് ചെല്ലേ, ഒരു പ്രശ്നം ഉണ്ടാവില്ല. നാളെ റെക്കോർഡിങ്ങിന് നീ കൂടി വേണമെന്ന് അനുമോൾക്ക് ആഗ്രഹമുണ്ട്. അവൾക്ക് മാത്രമല്ല, എനിക്കും അങ്ങനെ ഒരു ആഗ്രഹമുണ്ടെന്ന് കൂട്ടിക്കോ. നന്നായി പാടാൻ കഴിയട്ടെ. ഭദ്രന്റെ കാലത്തെ മരോട്ടിക്ക് നിന്ന് കാക്കയെപ്പോലെ വല്ലാതിരിക്കണേ. എന്നാലും അവൾ എന്നോട് ഇങ്ങനെ ചെയ്യാവോ? ആരുടെ കാര്യം നിങ്ങൾ ഈ പറയണേ? വേറെ ആരുടെ കാര്യമാ? പാട്ട് പാടാൻ പോയവളുടെ കാര്യം തന്നെയാ. അവൾ എന്ത് ചെയ്തു? ബാക്കി എല്ലാവരുടെയും കാല് തൊട്ട് അവൾ അനുഗ്രഹം മേടിച്ചു. സ്വന്തം മാമിയായ എന്റെ കാല് തൊട്ട് അവൾക്ക് അനുഗ്രഹം മേടിക്കാൻ തോന്നിയില്ലല്ലോ. അനുഗ്രഹം വാങ്ങണമെങ്കിലേ അത് മനസ്സിൽ നിന്ന് തോന്നിക്കണം. അങ്ങനെ തോന്നിക്കാവുന്ന വിധത്തില് മാമിയുടെ സ്ഥാനത്ത് നിന്ന് എന്തെങ്കിലും ഒരു നല്ല കാര്യം നിങ്ങൾ അവക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടോ? ഇല്ലായിരിക്കും. എന്നാലും എന്താ എന്താ കല്യാണി പറയണേ? അനുമോള് കല്യാണിയുടെ അനുഗ്രഹം വാങ്ങിച്ചില്ല എന്ന് പരാതി. ആഹാ, കല്യാണിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ പറയായിരുന്നില്ലേ എന്ന് കരുതി മനസ്സ് സങ്കടപ്പെടണ്ട. എല്ലാം നന്നായി വരണേന്നുള്ള കല്യാണിയുടെ പ്രാർത്ഥന ഉണ്ടാവണം അവൾക്ക്. അല്ലേലും അതാണ് ഇപ്പോഴത്തെ എന്റെ പ്രാർത്ഥന. അവൾ നന്നായി വരണം, നന്നായിട്ട് സമ്പാദിക്കണം. നീ എൻ ഗാനം, ഞാൻ നിൻ വാനം, ഇടയിൽ നീറുന്ന മൗനങ്ങൾ. ഓക്കേ, അപ്പൊ നമുക്ക് റെക്കോർഡിംഗ് നോക്കാം അല്ലേ? നോക്കാം സാർ. എന്തായി പ്രമോദ്, അനുഗ്രഹ പാട്ടൊക്കെ പഠിച്ചു കഴിഞ്ഞോ? പഠിച്ചു കഴിഞ്ഞു സാർ. വെൽ, പുയിൽക്കൂട്ടത്തിന്റെ ഈ ആൽബത്തില് മോളുടെ പാട്ടായിരിക്കും ഹൈലൈറ്റ്. സൂപ്പർ ആക്കണം കേട്ടോ. ചന്ദ്രശേഖർ സാർ, ഇതുവരെ വോയിസ് ടെസ്റ്റ് എടുക്കാതെ ഒരാളെയും ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. ദിസ് ഈസ് ദ ഫസ്റ്റ് ടൈം. ഈ ആൽബം ഹിറ്റാവുന്നതോടെ സാറിന്റെ മോളൊരു ഫേമസ് ഗായികയാവും. കുയിൽക്കൂട്ടം ബാൻസി പാടുക എന്നത് ഒരു ഭാഗ്യമായിട്ടാ സിംഗേഴ്സ് കരുതുന്നത്. ഇറ്റ്സ് ബിക്കോസ് വി ആർ ഗിവിംഗ് ദ ബെസ്റ്റ് ടു ദ ഓഡിയൻസ്. എന്നാ റെക്കോർഡിംഗ് തുടങ്ങിക്കോട്ടെ സാർ. ഓക്കെ, യു കാരി ഓൺ. മോള് നാ ക്യാബിലോട്ട് കയറിക്കോ, ലിറിക്സ് ആ സ്റ്റാൻഡിൽ വെച്ചോളൂ കേട്ടോ. നമുക്ക് കൺസോളിൽ ഇരിക്കാം. പിന്നെന്താ? ലിറിക്സിന്റെ പേപ്പർ സ്റ്റാൻഡിലേക്ക് വെച്ചോളൂ മോളെ. മൈക്കിന്റെ ഈ പൊസിഷനിൽ നിന്ന് ഒരിടത്തേക്കും തല മാറ്റിക്കൊണ്ട് പോകരുത്. മാറ്റിയാൽ വോയിസിന്റെ റേഞ്ചിന് വ്യത്യാസം വരും. സൂക്ഷിക്കണം കേട്ടോ, ശ്വാസം എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. പിന്നെ സ്റ്റാൻഡിൽ വെച്ചിരിക്കുന്ന ഈ പേപ്പർ എടുത്ത് മറക്കിയതിരിക്കുകയൊന്നും ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ അകത്ത് ഡ്രമ്മിൽ അടിക്കുമ്പോഴത്തെ ശബ്ദമായിരിക്കും കേൾക്കുന്നത്.
സോ ഡോണ്ട് ഡു ഇറ്റ് ഓക്കെ പിന്നെ ഇതാ അതാണ് റെക്കോർഡിംഗ് റൂം അവിടെ നിന്ന് മ്യൂസിക് ഡയറക്ടർ പാടാൻ ആംഗ്യം കാണിക്കുമ്പോഴേ പാടാവും ഓക്കെ Are you ready? അനുഗ്രഹിക്ക് കേൾക്കാമോ Are you ready? Ready, sir. Okay. Start the track. അനുഗ്രഹ എന്തു പറ്റി ഞാൻ കൈകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ ആംഗ്യം കാണിച്ചാ കണ്ടില്ലേ സോറി സർ ഓക്കെ ഓക്കെ ഒന്നുകൂടെ നോക്കാം സ്റ്റാർട്ട് ദ ട്രാക്ക് വാട്ട് ഇസ് ദിസ് പ്രമോ പറഞ്ഞു കൊടുത്തതാണ് സാർ ഒറ്റ തവണയെ പറഞ്ഞു കൊടുത്തുള്ളൂ അതുപോലെ തന്നെ ഈസി ആയിട്ട് ആ കുട്ടി പാടി കേൾപ്പിച്ചതാ ഞാൻ തന്നെ അതിശയിച്ചു പോയി എന്നിട്ടിപ്പോ എന്താ പറ്റിയത് ആദ്യമായിട്ട് അവള് റെക്കോർഡിങ്ങിനായി പാടുന്നത് അതുകൊണ്ടാവും ഞാനെന്ന് സംസാരിക്കട്ടെ ന്യൂ വോയിസ് വരുന്നത് പ്രമോദിനായിരുന്നല്ലോ വാശി ഇപ്പൊ കണ്ടില്ലേ സൈമൺ സാർ എന്താ ഈ പറയുന്നത് സാറല്ലേ ഈ പാട്ട് ന്യൂ വോയിസിനെ കൊണ്ട് പാടിച്ചാൽ മതി എന്ന് പറഞ്ഞ് നിർബന്ധം പിടിച്ചത് എന്താ പറ്റിയേ ഹാളിൽ വെച്ച് മോൾ അസലായിട്ട് മ്യൂസിക് ഡയറക്ടർ പാടി കേൾപ്പിച്ചാണല്ലോ എന്തോ ഉള്ളിലൊരു പേടി പോലെ ശബ്ദം പുറത്തേക്ക് വരുന്നില്ല വലിച്ച ആദ്യമായോണ്ട പേടിക്കൊന്നും വേണ്ട അമ്മയെ മനസ്സിൽ വിചാരിക്കും ഒക്കെ ശരിയാവും ടെൻഷൻ ഒന്നും വേണ്ട മനസ്സിലായോ അമ്മേ ദേവി മഹാമായി പരീക്ഷിക്കരുത് എന്റെ നാവില് സ്വരാക്ഷരമായി വരണേ പേടിച്ചിട്ട ഇപ്പൊ അവള് റിലാക്സ്ഡ് ആയിട്ടുണ്ട് ഇനി ശരിയാവും ആർ യു കോൺഫിഡന്റ് അതെ സർ ഓക്കെ പ്രമോദ് ട്രൈ വൺസ് അഗൈൻ കം ഓൺ അനുഗ്രഹ ടെൻഷൻ ഒന്നും വേണ്ട ട്ടോ വി കാൻ ട്രൈ റെഡി അല്ലേ റെഡി സർ സ്റ്റാർട്ട് ദ മ്യൂസിക് കാപ്പി കോപ്പ് കൊണ്ടുപോലെ സാറിങ്ങനെ അപ്സെറ്റ് ആവേണ്ട കാര്യമൊന്നുമില്ല ആദ്യമായിട്ട് റെക്കോർഡിങ്ങിന് ക്യാബിന് കയറി എന്റെ ഒരു നെർവസ്നെസ് കൊണ്ടാണ് ആ കുട്ടിക്ക് പ്രമോദിന്റെ ഓവർ കോൺഫിഡൻസ് കൊണ്ട് ഉണ്ടായതാ ഇതെല്ലാം ഒരു വോയിസ് ടെസ്റ്റ് പോലും എടുക്കാതെ ആ മോഹൻകുമാറിന്റെ വാക്കും കേട്ട് ഇത് വേണമായിരുന്നോ അല്ല ഗാനമേളയ്ക്ക് ആ കുട്ടി ഈസി ആയിട്ട് സ്റ്റേജിൽ പാടണ കണ്ടപ്പോ ഗാനമേളയ്ക്ക് പാടുന്ന പോലെ ഈസി അല്ല റെക്കോർഡിങ്ങിന് പാടുന്നു പ്രമോദിന് അറിഞ്ഞൂടെ എവിടെയോ എന്തോ ട്രാപ്പ് നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ തന്നെ കുയിൽക്കൂട്ടം ബാൻസിന്റെ
പോപ്പുലാരിറ്റി കണ്ടിട്ട് ഇതിനിട്ട് പാര വെക്കാൻ പലരും ട്രൈ ചെയ്യുന്നുണ്ട്. യു നോ ദാറ്റ്? എന്ന് വെച്ചാ സാർ ഉദ്ദേശിക്കുന്നത് ആ കുട്ടി റെക്കോർഡിംഗ് നടക്കാതിരിക്കാൻ മനഃപൂർവ്വം പാടാത്തതാണെന്നാണോ, അതോ മോഹൻകുമാർ സാർ എന്തോ പ്ലേ നടത്തിയിട്ടുണ്ടെന്നാണോ? എന്താ അങ്ങനെ ആയിക്കൂടാന്നില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഒരു കുട്ടിയും കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോ മോഹൻ സാറിന് ഒന്നും മിണ്ടായിരുന്നാ മതിയായിരുന്നല്ലോ. എനിവേ സംതിങ് റോങ് സംവെയർ. ആ കുട്ടിയെ കൊണ്ട് ഇനി പാടാൻ പറ്റുന്നു എനിക്ക് തോന്നുന്നില്ല. മോള് പകച്ചുപോയത് കൊണ്ടാ സാർ, അവള് പാടും. ഒരമണിക്കൂറൊന്ന് കഴിഞ്ഞോട്ടെ, ഇപ്പോഴത്തെ ടെൻഷനൊന്നും മാറി റിലാക്സ്ഡ് ആയാ അവള് പാടും. ആയിക്കോട്ടെ, അരമണിക്കൂറോ ഒരു മണിക്കൂറോ എടുത്തോട്ടെ, പാടി കിട്ടിയാ മതി. എന്തായാലും പെട്ടുപോയില്ലേ. അരമണിക്കൂറല്ല, ഇന്ന് മുഴുവൻ നിന്ന് ട്രൈ ചെയ്താലും ആ കുട്ടിയെ കൊണ്ട് പാടിക്കാൻ പറ്റുമെന്ന് എനിക്ക് കോൺഫിഡൻസ് ഒന്നുമില്ല. വെറുതെ ടൈം വേസ്റ്റ് ചെയ്യണോ? യു ഡിസൈഡ് ഇറ്റ്. മനു, നീ എവിടുന്നാ? ഞാൻ വീട്ടിൽ നിന്നാ. ഇല്ല, ഞാൻ പറഞ്ഞ പ്രോഗ്രാമിന് പോകാൻ ഒരുങ്ങുന്നേ ഉള്ളൂ. എന്തായി, റെക്കോർഡിംഗ് തുടങ്ങിയോ? അതിവിടെ കുറച്ച് പ്രശ്നമുണ്ട് മോനു. എന്ത് പ്രശ്നം? എന്താന്നറിയില്ല. മോള് നല്ല സന്തോഷായിട്ടാ പാട്ട് പഠിച്ചതും മ്യൂസിക് ഡയറക്ടറെ പാടി കേൾപ്പിച്ചതും. പക്ഷേ ഇപ്പൊ പാടാനായി ക്യാബിനകത്ത് കയറി ഹെഡ്ഫോണൊക്കെ വെച്ച് ട്രാക്കിട്ട് കൊടുത്ത് പാടാൻ പറഞ്ഞപ്പോ അവൾക്ക് പാടാൻ പറ്റുന്നില്ല. അതെന്തുപറ്റി? എന്താന്നറിയില്ല മോനു. അത് ഞാൻ പറഞ്ഞു, ആദ്യമായിട്ട് അവള് റെക്കോർഡിങ്ങിന് പാടുന്നത്, അതുകൊണ്ടുള്ള പേടിയായിരിക്കും. കുറച്ചൊന്ന് റിലാക്സ് ചെയ്താൽ ശരിയാവുന്നൊക്കെ. പക്ഷെ ആ പ്രൊഡ്യൂസർ വല്ലാതെ ക്ഷമകെട്ട പോലെയാ സംസാരിക്കുന്നത്. ഞാൻ എന്താ മോനു ചെയ്യണ്ടേ? ഏട്ടം വിഷമിക്കാതിരിക്കേ, ഒക്കെ ശരിയാവും. കുറച്ചു കഴിഞ്ഞ് ഒന്നുകൂടി അവളെ കൊണ്ടൊന്ന് ട്രൈ ചെയ്യിക്കേ, അവള് പാടും, ഐ എം ഷുവർ. ശരി മോനു, ഞാൻ വയ്ക്കുക. റെക്കോർഡിംഗ് കഴിഞ്ഞാണോ മമ്മി? മൈ ഗോഡ്, ദേ ഞാനിത് ചോദിക്കാൻ തുടങ്ങായിരുന്നു പപ്പി. ഏ, റെക്കോർഡിംഗ് കഴിയാനുള്ള സമയമൊന്നും ആയിട്ടില്ല. ഞാനൊന്ന് താഴ്ചന്ന് നിർമ്മലയുടെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് നോക്കിട്ട് വന്നാലോ. വേണ്ട വേണ്ട, അവിടെ റെക്കോർഡിംഗ് നടക്കുകയാണെങ്കിൽ നിർമ്മല എടുത്ത് ടെൻഷനിലായിരിക്കും. കഴിഞ്ഞിട്ടെങ്ങാനും ഉണ്ടെങ്കിൽ അതിന്റെ അഹങ്കാരം കാണേണ്ടിയും വരും. പിന്നെ ചെന്നാലുടനെ റെക്കോർഡിംഗ് തുടങ്ങുമൊന്നുമില്ല. പാട്ട് പഠിച്ച് പാടാനൊക്കെ സമയം കുറയാവും. അതിനവക്ക് പാട്ട് പഠിക്കാൻ അധികം സമയമൊന്നും വേണ്ടല്ലോ മമ്മി. അത് നേരെ പപ്പി, നീ ആ സ്റ്റുഡിയോയിലെ മാനേജറെ ഒന്ന് വിളിക്കേ. അവിടെ എന്താ വിശേഷം എന്ന് അറിയാലോ. എന്താ അയാളുടെ പേര്? സദാശിവൻ. ആ, അത് തന്നെ, അയാളെ ഒന്ന് വിളിക്കേ. അവള് പാടിയോ ഇല്ലയോ എന്ന് അറിയാലോ. പക്ഷേ നമുക്ക് അവള് പാടുന്നതിൽ എന്തോ താല്പര്യമുണ്ടെന്ന് അയാൾക്ക് തോന്നില്ലേ? ഒന്നും അറിയാത്തത് പോലെ മോഹനെ തിരക്കുന്നത് പോലെ ചോദിച്ച് അവിടുത്തെ വിശേഷങ്ങൾ അറിയാൻ വല്ല റെക്കോർഡിങ്ങോ മറ്റോ നടക്കുന്നുണ്ടോ, ആരാ പാടുന്നൊക്കെ ജസ്റ്റ് ഒന്ന് ചോദിച്ചാ മതി. ഓക്കെ ഓക്കെ. യെസ്, അമൃത വാഹിനി സ്റ്റുഡിയോ. മാനേജർ സദാശിവനാണോ? ഞാൻ പ്ലേബാക്ക് സിംഗർ മോഹൻകുമാറിന്റെ വൈഫാ. ആ പറയണം മാഡം, എന്താ വിളിച്ചത്? മോഹനെ ഫോണിൽ ട്രൈ ചെയ്തിട്ട് കിട്ടുന്നില്ല. അവിടെ റെക്കോർഡിംഗിലോ മറ്റോ ആയതുകൊണ്ട് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുവാണോ എന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ. അതിന് മോഹൻ സാറിന് ഇന്നിവിടെ റെക്കോർഡിംഗ് ഇല്ലല്ലോ മാഡം. ഇന്നിവിടെ കൂൽക്കൂട്ടം ബാൻഡ്സിന്റെ ആൽബത്തിന്റെ പാട്ട് റെക്കോർഡിംഗ്. ഓക്കെ ഓക്കെ, ഐ ഹേർഡ് അബൌട്ട് ഇറ്റ്. ഏതോ ഒരു പുതിയ കുട്ടിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്നൊക്കെ കേട്ടു. പാട്ട് റെക്കോർഡിംഗ് കഴിഞ്ഞോ? എങ്ങനെയുണ്ട് ആ കുട്ടിയുടെ വോയിസ്? അതൊന്നും പറയാതിരിക്കാൻ മാഡം നല്ലത്. അതെന്താ, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഇവിടെ മ്യൂസിക് ഡയറക്ടറും പ്രൊഡ്യൂസറും ആകെ പ്രോബ്ലം ആയിട്ടിരിക്ക. ഏതോ ഗാനമേളയിൽ പാടുന്ന കുട്ടിയാ ഗംഭീര ഗായികയാണെന്നൊക്കെ കേട്ടിരുന്നത്. പക്ഷെ ഇപ്പൊ പാടാൻ ക്യാബിനിൽ കയറിയിട്ട് ആ കുട്ടിക്കൊന്നും പാടാൻ പറ്റുന്നില്ല. തനതും തും തും തനനനതും
ഏതോ ഗാനമേളയിൽ പാടുന്ന കുട്ടിയാ ഗംഭീര ഗായികയാണെന്നൊക്കെ കേട്ടിരുന്നത്. പക്ഷെ ഇപ്പൊ പാടാൻ ക്യാബിനിൽ കയറിയിട്ട് ആ കുട്ടിക്കൊന്നും പാടാൻ പറ്റുന്നില്ല. തൊണ്ടെന്ന് ശബ്ദം പുറത്തേക്ക് വരണില്ല. പ്രൊഡ്യൂസർ ആണെങ്കിൽ ഭയങ്കര ചൂടിലാ. മൈ ഗോഡ്, ആകെ സങ്കടമായല്ലോ. ആ കുട്ടിയുടെ കൂടെ ആരാ ഉള്ളത്? ഫാദർ ആണെന്ന് തോന്നുന്നു. മ്യൂസിക് ഡയറക്ടറെയും പ്രൊഡ്യൂസറെയും കാണാൻ മുമ്പൊരിക്കലും ഇവിടെ വന്നിട്ടുള്ള ആളാ. അങ്ങേരെന്താ പറയുന്നേ? അങ്ങേരെന്തൊക്കെ പറയുന്നുണ്ട്, പക്ഷെ മ്യൂസിക് ഡയറക്ടറും പ്രൊഡ്യൂസറും റെക്കോർഡിംഗ് നിർത്തിവെക്കാനുള്ള തീരുമാനത്തില. കഷ്ടമായല്ലോ. ശരി എന്നാ ആയിക്കോട്ടെ, ഞാൻ മോഹൻ എവിടെയാണെന്നൊന്ന് ട്രൈ ചെയ്യട്ടെ. എന്തായി പപ്പി? ഞാൻ പറഞ്ഞില്ലേ മമ്മി എന്റെ മോളെ കരയിച്ചിട്ട് അവള് പാട്ട് പാടില്ല എന്ന്? എന്താ മാനേജർ പറഞ്ഞത്? ഒരു ഗുഡ് ന്യൂസാ, പ്രശസ്ത ഗായികയുടെ തൊണ്ടേന്ന് ശബ്ദം വരുന്നില്ല അത്ര. റിയലി? യെസ്. പാടാനുള്ള ക്യാബിന് കയറിയിട്ട് അവൾക്കൊരു അക്ഷരം പാടാൻ പറ്റുന്നില്ല എന്ന്. ചന്ദ്രന്റെ അവസ്ഥ എന്താ? ചന്ദ്രേട്ടൻ എന്തൊക്കെയോ പറയുന്നുണ്ടത്രേ, പക്ഷേ പ്രൊഡ്യൂസറും മ്യൂസിക് ഡയറക്ടറും റെക്കോർഡിംഗ് ക്യാൻസൽ ചെയ്യാൻ പോവാത്ര. യെസ്, ഇനി അവൾ ഇങ്ങോട്ട് വരട്ടെ, പൊളിച്ചടുക്കും ഞാൻ. എന്തായാലും ഞാനൊന്ന് മോഹനെ കണ്ടിട്ട് വരാം. ഏട്ടന്റെ ദത്തുപുത്രിക്ക് പാടാൻ പറ്റാതായ വിവരം അറിഞ്ഞോ ഇല്ലയോ എന്നൊന്ന് നോക്കട്ടെ. അപ്പോ സ്കൂളിലേക്ക് അവള് വന്ന ആദ്യമേ തന്നെ ഞാനും എന്റെ ഫ്രണ്ട്സും കൂടി പാടാത്ത വാനമ്പാടിക്ക് ഒരു സൂപ്പർ വരവേൽപ്പിനെ കൊടുക്കും ഗ്രാൻഡ്മ. ഇതെന്താ മോഹൻ എങ്ങോട്ട് പോകാനായി ഒരുങ്ങുന്നത്? എനിക്കിന്ന് റെക്കോർഡിംഗ് ഉണ്ട്. റെക്കോർഡിംഗോ? എന്നിട്ട് ഇന്നലെ ഒന്നും പറഞ്ഞില്ലല്ലോ. അതിന് നീ ഒന്നും അന്വേഷിക്കാറില്ലല്ലോ. അന്വേഷിച്ചാലും ഒന്നും പറയാറില്ലല്ലോ. അല്ല, റെക്കോർഡിംഗിന് എന്താ ഈ നേരത്ത്? സാധാരണ റെക്കോർഡിംഗ് ഉള്ള ദിവസം കാലത്തെ ഇറങ്ങാറുള്ളതാണല്ലോ. ആ ഇന്നത്തെ റെക്കോർഡിംഗ് കുറച്ച് ലേറ്റ് ആയിട്ടാ. പക്ഷേ ഇന്ന് വേറെന്തോ പ്രോഗ്രാം ഉണ്ടെന്നല്ലേ പറഞ്ഞത്? എപ്പോ പറഞ്ഞു? പറഞ്ഞ സമയമൊന്നും കൃത്യമായിട്ട് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ മോഹൻ പറഞ്ഞു. നീ സ്വപ്നം കണ്ടതായിരിക്കും. അപ്പൊ സ്വപ്നത്തിൽ ഞാൻ കാണുന്നത് മോഹനെയാണെന്നറിയാലോ. നിന്നോട് ശൃംഗരിച്ചോണ്ട് വെക്കാൻ എനിക്ക് നേരമില്ല. നീ നിന്റെ പണി നോക്കി. ഭർത്താവ് എങ്ങോട്ടാ പോകുന്നേ, എന്തൊക്കെയാ ചെയ്യുന്നേന്ന് അന്വേഷിക്കുന്നതും ഭാര്യയുടെ ജോലി തന്നെയാണല്ലോ. സത്യം പറ. അനു പാടുന്ന സ്റ്റുഡിയോയിലേക്കോ മറ്റാണോ പോകുന്നത്? സത്യം പറ. അനു പാടുന്ന സ്റ്റുഡിയോയിലേക്കോ മറ്റാണോ പോകുന്നത്? അത് അമൃതവാഹിനി സ്റ്റുഡിയോയിലല്ലേ. ഞാൻ പോകുന്നത് എസ് എസ് സ്റ്റുഡിയോയിലേക്കാണ്. അല്ല, പോണ വഴി ഏട്ടന്റെ മോളുടെ റെക്കോർഡിങ്ങിനെ കുറിച്ച് അറിഞ്ഞിട്ട് പോവാന്ന് കരുതി. വേണമെങ്കിൽ അവിടെ വരെ പോവാലോ. അങ്ങോട്ടൊന്നും പോകാൻ എനിക്ക് സമയമില്ല. വെറുതെ ചൊറിയാൻ നിൽക്കാതെ നീ ഒന്ന് പോ പത്മിനി. അല്ല, തെക്കോട്ട് പോവാണെന്നും പറഞ്ഞിറങ്ങിയാ വടക്കോട്ട് പോകുന്ന സ്വഭാവമാണല്ലോ ഏട്ടന്റെ അനിയന്റെ. മറ്റുള്ളവരെ കാണിക്കാൻ അവളോട് വെറുപ്പ് അഭിനയിക്കുകയും ആവശ്യമുള്ളപ്പോഴൊക്കെ അവളെ സഹായിക്കുകയും ചെയ്യാറുണ്ടല്ലോ ഈ അനിയൻ. ദയവ് ചെയ്ത് റെക്കോർഡിങ്ങിന് പോകുന്ന സമയത്ത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് മനുഷ്യന്റെ മനസ്സമാധാനം നശിപ്പിക്കല്ലേ പത്മിനി. മറ്റുള്ളവരെ സഹായിക്കലൊക്കെ ഞാൻ നിർത്തി, മാറങ്ങോട്ട് വഴി തറയാതെ. അങ്ങനെ എന്നെ വഴിയിൽ നിന്ന് തട്ടി മാറ്റാന്നൊന്നും കരുതണ്ട മോഹൻ. നിങ്ങളുടെ വഴിയിൽ എന്നും ഞാനുണ്ടാവും കരുതലോടെ. മോഹൻ, എന്താ? അതെ, അനുമോള ആൽബത്തി പാടുന്ന സന്തോഷത്തിന് കുറച്ച് പായസം ഉണ്ടാക്കി, അത് കഴിച്ചിട്ട് പോവാം. ഞാൻ അത്യാവശ്യമായിട്ട് പുറത്തേക്ക് ഇറങ്ങായിരുന്നു. എങ്ങോട്ടാ? അത് എനിക്കിന്ന് റെക്കോർഡിംഗ് ഉണ്ട്, ഞാൻ വന്നിട്ട് കഴിക്കാം. അതിന് ഇതൊരു ഇത്തിരി കുടിച്ചിട്ട് പോവാ, അധിക സമയമൊന്നും വേണ്ടല്ലോ. എല്ലാവർക്കും സന്തോഷമുള്ള ഒരു കാര്യത്തിനായിട്ട് ഉണ്ടാക്കിയതല്ലേ, കഴിച്ചിട്ട് പോമോനെ. മോഹൻ
അവന് റെക്കോർഡിംഗ് ഉണ്ടെന്ന് അറിഞ്ഞില്ല. എങ്കിൽ ഞാൻ നേരത്തെ മുകളിലേക്ക് കൊണ്ടുവന്നേനെ. മുഴുവനും കഴിച്ചിട്ട് പോമോനെ. ബാക്കി ഞാൻ വന്നിട്ട് കഴിച്ചോളാം. ഇനി ഈ കുടുംബത്തിന്റെ സംഗീത പാരമ്പര്യം അനുമോളിലൂടെ ആയിരിക്കും നിലനിൽക്കാൻ പോണത്. അതായിരിക്കും ഈശ്വര നിശ്ചയം. അപ്പ അവളെ ഈ കുടുംബത്തിലെ അങ്ങായിട്ട് അമ്മയും കണ്ടു തുടങ്ങിയല്ലേ. മിസ്റ്റർ മോഹന്റെ ശക്തമായ റെക്കമെൻഡേഷൻ കൊണ്ട് മാത്രമാണ് പുതിയൊരു കുട്ടിയെ കുയിൽക്കൂട്ടത്തിന്റെ ആൽബത്തിൽ പാടാൻ വിളിച്ചത്. പാടി നോക്ക്.